മൊബൈലൊക്കെ എപ്പോഴും കൈ കൊണ്ട് നടക്കണ്ടേ? അങ്ങനെയെങ്കിൽ മെസ്സേജെങ്കിലും അയച്ച് കാര്യങ്ങൾ അറിയിക്കാലോ. സത്യം പറയാലോ, നെഞ്ച് നിന്ന് പോകുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. ഒന്നും സംഭവിച്ചില്ലല്ലോ അനുബേട്ട. പിന്നെ അനുബേട്ടന്റെ മാമനോട് വന്നതുകൊണ്ട് പല കഥകളും എനിക്കറിയാൻ പറ്റി. എന്നുവെച്ചാ? കൂടെ വന്നത് അനുബേട്ടന്റെ മാമന്റെ അടുത്ത സുഹൃത്താണല്ലോ. ആ അതെ, ശ്രീകുമാരങ്കൾ വലിയ അപ്കാരിയാ. ബാലമാമയെ പോലെ തന്നെ അത്യാവശ്യം വളഞ്ഞ വഴിയിലൂടെ ബിസിനസ് ചെയ്യുന്ന ആളാ അങ്കിളും. ഞാനും ഗിരിയും തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ടോ അതേ അടുപ്പം ശ്രീകുമാർ അങ്കിളായിട്ട് ബാലമാമയ്ക്കുണ്ട്. അതുകൊണ്ടായിരിക്കും മദ്യം കഴിച്ചപ്പോ നടന്ന സംഭവങ്ങൾ പലതും ഇടിച്ചു പറഞ്ഞത്. അക്കൂട്ടത്തിൽ എന്നെ കൊന്ന കഥയും പറഞ്ഞു. അതെ, ബാലമാമ വിട്ട ഗുണ്ടകളാണ് എന്നെ തട്ടിക്കൊണ്ടു പോകാൻ വന്നതെന്ന് നമ്മൾ സംശയിച്ചില്ലേ? അത് ശരിവെക്കുന്ന രീതിയിലൊക്കെയാ ബാലമാമ കൂട്ടുകാരനോട് സംസാരിച്ചത്. എന്തായാലും അതിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അനുബേട്ടൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടതുകൊണ്ട് ഇനി സംശയം തോന്നിയിട്ട് ബാലമാമ വീണ്ടും വരൂ. നല്ല ലഹരിയിലാ പോയത്. അതുകൊണ്ട് ശ്രീകുമാർ അങ്ങളെ വീട്ടിലാക്കിയിട്ട് ഇനിയിപ്പോ ബാലമാമൻ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുള്ളൂ. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരാൻ തോന്നില്ല. സത്യം പറയാലോ, ബാലമാമയുടെ ജീപ്പ് പുറത്ത് കിടക്കുന്ന കണ്ടപ്പോ ഈ വീട്ടിനകത്ത് എന്തോ സംഭവിച്ചെന്നായിരുന്നു എന്റെ ധാരണ. എനിക്കിത്രയും പേടി തോന്നിയെങ്കില് ബാലമാമയെ നേരിട്ട് കണ്ടപ്പോ നാരായണി ശരിക്കും ഭയന്ന് കാണുമല്ലോ. എനിക്കൊരു ഭയവും തോന്നിയില്ല. അതെന്താ അങ്ങനെ? നാരായണിയുടെ ഏറ്റവും വലിയ ശത്രുവല്ലേ വന്നിട്ട് പോയത്? എന്താന്നറിയില്ല, എന്റെ ശത്രുവിനെ കണ്ടെങ്കിലും എന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടായതുകൊണ്ട് എനിക്ക് പാരയും ഭയമില്ല. ഇവിടെ നിൽക്കുമ്പോ എന്തോ ഒരു ധൈര്യം തോന്നുന്ന പോലെ, ഒരു ആത്മവിശ്വാസം ഉള്ളതുപോലെ. അപ്പോ എത്തേണ്ടത് തന്നെയാണ് ഞാൻ നാരായണി എത്തിച്ചല്ലേ. അതിലെനിക്ക് അനുബേട്ടനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും ഇവിടേക്ക് വരാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതേയല്ല. ഇതെന്റെ മഹാഭാഗ്യമാണെന്നേ പറയാൻ പറ്റൂ. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഇവിടെ താമസിക്കാൻ എനിക്ക് പറ്റിയല്ലോ. നാരായണ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അനുബേട്ടൻ വരാതെ ഞാൻ കഴിക്കൂ. എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ആ ഇനി അതിനിടയ്ക്ക് നാരായണി ഭയക്കുന്ന പോലെ ബാലമാമയെ മറ്റേ വരികയാണെങ്കിൽ ഞാൻ വാതിൽ തുറക്കുന്നതിന് മുൻപേ പിന്നാമ്പുറത്തിലൂടെ നാരായണി പുറത്തിറങ്ങി നിൽക്കണം. മനസ്സിലായല്ലോ പറഞ്ഞത്? മനസ്സിലായി. എന്നാ പിന്നെ ഭക്ഷണം എടുത്തു വയ്ക്കേ. നരേണി, 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 thank you.
അയ്യോ ഇവിടെ ചത്തില്ലേ? ഇതെങ്ങനെയാ ഇവിടെ? ഇതെന്താ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത്? മരണശേഷവും അവളുടെ ആത്മാ അവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല. പറയുമ്പോലെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? തന്നെ പോലെ ധൈര്യവും തൻ്റെ ഇടൊക്കെ ഉള്ള ആള് ഇങ്ങനെ ഭയന്നാൽ എങ്ങനെയാടോ? എനിക്ക് ജീവിച്ചിരിക്കുന്നവരെ പേടിയില്ല. പിന്നെന്തിനാ ഇവളെ പേടിക്കുന്നത്? എടാ നമ്മളെ കൊന്നതല്ലേ എന്റെ ആൾക്കാര്? എടോ കൊന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഈ കൊന്നവന്മാരെ പിന്നെ തന്നെ വിളിച്ചിട്ടുണ്ടോ? അതിന് ഞാൻ അവന്മാരോട് പറഞ്ഞല്ലേ എന്നെ വിളിക്കേണ്ടെന്ന്. താൻ അവന്മാരൊന്ന് വിളിക്ക്, കൊന്നെങ്കിൽ അവന്മാരത് പറയുമല്ലോ. കിട്ടുന്നില്ല, അവന്മാർ ഔട്ട് ഓഫ് റേഞ്ചാ. ആ കൊലപാതകത്തിന് ശേഷം അവന്മാർ ഈ നാട്ടിൽ നിന്ന് പോയെന്ന് ഉറപ്പാ. എന്നെ എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? അവന്മാർ കൊന്നിട്ടല്ലെങ്കിലോ പോയത്? ഇടോ പതിവില്ലാതെ തന്റെ അനന്തരവൻ തന്റെ ആ പഴയ വീട്ടിലേക്ക് വന്നിരുന്നു. ആ വരവ് ഇവിടെയും കൊണ്ടായിരുന്നെങ്കിലോ? ഏയ് അതിനുള്ള സാധ്യതയില്ല. എന്നെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? അവൻ അങ്ങനെ അവളെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്തിനാടോ ഒറ്റയ്ക്ക് ഇരുട്ടത്തിങ്ങനെ നടക്കുന്നത്? അത് അങ്ങനെ ഒരു പ്രശ്നം അവൾക്കുണ്ടെന്ന് താൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവളുടെ അമ്മയ്ക്കും ഇതേ സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ശരിയാ, പക്ഷേ അവളുടെ ഒരു വരവ് കണ്ടിട്ട് അവളൊരു ജീവിച്ചിരിക്കുന്ന പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയില്ല. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ വിളിച്ചുണർത്തിയിട്ട് എന്തൊക്കെയാണോ താൻ വിളിച്ചു പറയുന്നത്? താണ്ടൊരു കാര്യം ചെയ്, വണ്ടിയിലോട്ട് കയറ്, നമുക്ക് അവളെ ഒന്ന് തിരയാം. എനിക്ക് ഭൂതത്തെയും പ്രാതത്തെയും പേടിയില്ല. എനിക്കും പേടിയില്ലായിരുന്നു, പക്ഷേ ശരത്തും പത്മജയും മരിച്ചതിന് ശേഷം അതിലൊക്കെ ചെറിയ വിശ്വാസം എനിക്കുണ്ടായത്. പത്മജയുടെ പ്രസൻസ് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും ആ വീട്ടിൽ പോകുമ്പോ. ആ അതൊക്കെ താൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നീ വണ്ടിയിലോട്ട് കയറ്, കയറ്. ഞങ്ങൾക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോ ധൈര്യം തരുന്ന ആളാണ് ഇപ്പൊ ഇങ്ങനെ നടന്ന് മറയ്ക്കുന്നത്. സാഹചര്യം അങ്ങനെ ആയി പോയതുകൊണ്ടാണോ? ജീവിതത്തിൽ ഇന്നു വരെ ഇതുപോലൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ നാരായണി എന്ന് പറയുന്ന പെണ്ണ് എന്നെ വെല്ലുവിളിച്ചോണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് എന്റെ അനന്തരവനും. താൻ തന്റെ അനന്തരവനെ ഉറപ്പായിട്ട് സംശയിക്കണം. എന്റെ സംശയം ശരിയായി വരാനാണോ സാധ്യത? തന്റെ അനന്തരവൻ ഈ നാട്ടിലേക്ക് വന്നപ്പോ അവന്റെ കൂടെ അവളും ഉണ്ടായിരുന്നു, അതാണ് സത്യം. എവിടെയാ നാരായണി? കളരിക്കൽ ദേവി അമ്മയുടെ പ്രിയപ്പെട്ട നാരായണിക്ക് ഒരു അബദ്ധം വരുത്തില്ലേ? ഇതെല്ലാം തുറന്നു കിടക്കാണല്ലോ. ഇനി അനൂപും കൂട്ടുകാരും വന്നാണോ? താൻ ഒരു കാര്യം ചെയ്, താൻ ആ വരാന്തേ നോക്ക്, ഞാൻ മുറി നോക്കാം. ഞാനിതൊക്കെ അടുക്കി ഷെൽഫിൽ വെച്ചിരുന്നാണല്ലോ. അനുവ് വന്നാലും ഇതൊന്നും തൊടാറില്ല. പിന്നെ ഇതെങ്ങനെയാ ഇവിടെ ടേബിളിൽ വന്നത്?
ഞാനാടോ? ഭയം മനുഷ്യനെ തലക്കേറിയാലുണ്ടല്ലോ, പിന്നെ ചെറിയൊരു ശബ്ദം കേട്ടവരെ പേടിക്കും. എടോ, ശരത്ത് എഴുതിയിരുന്ന കാലത്ത് നോവൽ വന്ന മാഗസിന്, ഞാൻ വന്നപ്പോ ഇത് ടേബിളിൽ കിടക്കുക. ഒരിക്കലും ആ ഷെൽഫിൽ നിന്ന് ഇത് ആരും എടുക്കാറില്ല. അതുകൊണ്ടാ ഞാൻ സംശയിച്ചത്, തന്റെ അനന്തരവൻ അവളെയും കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. എങ്കിലും എനിക്കത് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ പറ്റണമെങ്കിലേ കൊല്ലാൻ പോയവര് പറയണം അവള് ജീവിച്ചിരിപ്പുണ്ടെന്ന്. നടക്ക്. ഇവിടെ പാചകമൊക്കെ നടത്തിയിരിക്കുന്ന ലക്ഷണമുണ്ടല്ലോ. ഫ്രിഡ്ജിനകത്ത് ഫുഡും ഉണ്ട്. എന്റെ സംശയം ഏതാണ്ട് ശരിയാണോ? കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ നിന്നല്ലേ മദ്യപിച്ചത്? ആ സമയത്ത് ആരും കണ്ടില്ലല്ലോ. ആ സമയത്ത് നമുക്ക് ആരെയും സംശയമില്ലാത്തോണ്ട് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയില്ലല്ലോ. താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, കൊല്ലാൻ വിട്ടവന്മാരെ അവള് ജീവനോടെ ഉണ്ടെന്ന് പറയാതെ ഞാൻ അവള് ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കില്ല. മനുഷ്യന്റെ മനസമാധാനം പോയല്ലോ. ഇതെവിടെ പോയി അന്വേഷിക്കാനാ? ആരോട് ചോദിക്കാനാ? ഇതുവരെ നാരായണി ഇറങ്ങിപ്പോയപ്പോഴൊക്കെ അവളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇത്തവണ അത് തന്നെ ആവർത്തിച്ചാൽ മതിയായിരുന്നു. ഒരു പെണ്ണല്ലേ പോണത്. അനുവേ, എന്താടാ? ആ അളിയാ, നിന്നെ എനിക്ക് ഉടനെ കാണണം. എന്തുവരിയടാ? അതൊക്കെ വന്നിട്ട് പറയാം. നീ എത്രയും പെട്ടെന്ന് ബാലമ്മയുടെ പഴയ തറവാട് വീടില്ലേ, നാരായണയുടെ അച്ഛനും അമ്മയും താമസിച്ച വീട്, അതിനടുത്തേക്കുള്ള കവലയിലേക്ക് വരണം. ഞാനിപ്പോ അങ്ങോട്ട് എത്താം. ശരിടാ. ആരാ ഗിരിയേട്ടാ? അനൂപ. എന്താ കാര്യം? അവൻ ഉടനെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇനി നാരായണയുടെ എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ട് വിളിച്ചതാണോ? ഒന്നും അറിയില്ല. അനുപേട്ടിനെ കണ്ടാ ഉടനെ എന്നെ വിളിക്കണേ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നാ തോന്നേ. അതുപോലെ ഭയം ഉണ്ടായിരുന്നു അവന്റെ സംസാരത്തില്. എന്നാ ഉറപ്പിച്ചോ, നാരായണിയുടെ കാര്യം പറയാൻ വേണ്ടി തന്നെയായിരിക്കും വിളിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, ഞാനും കൂടെ വരാം. എന്തിനീ രാത്രിയിൽ താൻ വരുന്നേ? ഇനിയിപ്പോ അവൻ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വിളിച്ചാണെങ്കിലോ? എന്നാലും ഗിരിയേട്ടൻ വരുന്നവരെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. മൊബൈൽ ഉണ്ടല്ലോ കയ്യില്, എന്തുണ്ടെങ്കിലും വിളിച്ചു വിവരം പറയാലോ. ഇനിയിപ്പോ അവൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്ന് എന്റെ സംശയം. അതൊക്കെ അവിടെ പോയാലല്ലേ അറിയാൻ പറ്റൂ. ഇനി ചിലപ്പോ അവൻ വിളിച്ചത് നാരായണയുടെ കാര്യം പറയാനല്ലെങ്കിലോ? എനിക്കെന്തായാലും എന്റെ ഏട്ടനേക്കാളും അവൻ ജീവനാ. അതുകൊണ്ട് അവൻ ഏത് പാതിരാത്രി കാണണമെന്ന് പറഞ്ഞാലും എനിക്ക് അവനെ കണ്ടേ പറ്റൂ. ഞാൻ ഡ്രസ് ഒന്ന് മാറട്ടെ.
അനുപേ, എന്താ എടാ, എന്താ പറ്റിയേ? എന്താണെങ്കിലും പറ. എടാ, നിന്റെ മുഖം കണ്ടിട്ട് കാര്യമായിട്ടെന്തോ സംഭവിച്ച പോലെ ഉണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നിനക്കറിയാം. അതുപോലെ തന്നെയാ തിരിച്ചും. എന്നാ നിന്നോട് പറയാത്തൊരു സംഭവം നടന്നു. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞ നാരായണി ഞാനും പ്രാർത്ഥിക്കുന്ന കളരിക്കൽ ദേവി അതിനൊരു അവസരം ഒരുക്കി തന്നു. എടാ, നീ വളച്ച കേട്ടത് കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ, എന്താടാ? നിങ്ങൾ രണ്ടാളും ഒരുമിക്കണമെന്ന് ഏറ്റവും ആഗ്രഹിച്ച് നടന്ന ആളാണ്. എന്നിട്ട് എന്നോടൊരു വാക്കുപോലും പറയാതെ നിങ്ങളുടെ കല്യാണം നടന്നു അല്ലേ? എടാ, ഞാൻ പറഞ്ഞല്ലോ ഒന്നും പ്ലാൻ ചെയ്ത് നടന്നതല്ല. നാരായണി പെട്ടെന്ന് താലി കെട്ടണമെന്ന് പറഞ്ഞപ്പോ സംഭവിച്ചു പോയതാ. അതുപോട്ടെ, നാരായണി ഇപ്പൊ എവിടെയുണ്ട്? ഞങ്ങൾ രണ്ടാളും കൂടെ നാരായണിയുടെ അച്ഛനും അമ്മയും താമസിച്ച ബാലമ്മമ്മയുടെ പഴയ വീടില്ലേ, അവിടെയായിരുന്നു. അവിടേക്ക് ആരും വരാത്തോണ്ടാ ഞാൻ അവളെയും കൂട്ടി അങ്ങോട്ട് പോയത്. സ്വന്തം അച്ഛനും അമ്മയും താമസിച്ച വീട്ടിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോ അവൾക്ക് സന്തോഷമായി. ആവേശത്തോടെയാ നാരായണി അങ്ങോട്ട് വന്നത്. എന്നിട്ട്? എന്നിട്ടിപ്പോ അവളെ കാണാനില്ല. കാണാനില്ലേ? ഇന്നിപ്പോ ഉറങ്ങാൻ കിടന്നതിന് ശേഷം അവൾ എഴുന്നേറ്റ് എങ്ങോട്ടോ പോയി, എവിടേക്കാണെന്ന് അറിയില്ല. രാത്രി എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ നാരായണിക്ക്. ഇനിയിപ്പോ അങ്ങനെ പോയതാവൂ. അങ്ങനെ എഴുന്നേറ്റ് നടന്നപ്പോഴൊക്കെ അവളൊരു ആപത്തും കൂടാതെ മടങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ കണ്ണിൽ പെട്ടതുകൊണ്ട് അവൾക്ക് ഈ നിമിഷം വരെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് ഞാൻ അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ അവളെ കാണാൻ പറ്റിയിട്ടില്ല. അവൾ എവിടെയാണെന്നോ എങ്ങോട്ടാ പോയതെന്നോ അറിയില്ല. ഞാൻ കുറേ നേരമായിട്ട് അലഞ്ഞു തിരിയുക. ഒരു വിവരം കിട്ടാതെ വന്നപ്പോഴാണ് നിന്നെ വിളിച്ചത്. എടാ, എന്നാലും നിനക്കിതൊക്കെ നേരത്തെ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? നാരായണി പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ ഞാനൊന്നും പറയാത്തത്. എടാ, ഇനിയിപ്പോ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കണം. അപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞവരോട് പറയേണ്ടി വരില്ലേ? എടാ, നടന്നു നോക്കാം, നമുക്ക് പറഞ്ഞു നോക്കാം. ഇനിയിപ്പോ നിന്റെ അമ്മാവനെ കുറിച്ചോ അമ്മയെ കുറിച്ചോ ഒന്നും ഓർത്തിട്ട് ഒരു കാര്യമില്ല. എടാ, ഒരുപക്ഷെ അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എടാ എടാ, നിന്നെയും നാരായണയും ഒക്കെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന കളരിക്കലെ ദേവിയാണെങ്കിൽ എടാ ഇനിയും നിങ്ങൾക്കൊപ്പം ആ ശക്തി ഉണ്ടാവും. ആ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന നല്ലത്. എടാ, ഇന്ന് നാരായണി നീ സ്നേഹിക്കുന്ന പെൺകുട്ടി മാത്രമല്ല, നിന്റെ ഭാര്യ കൂടിയ. നീ കഴുത്തിൽ താലി കെട്ടിയ പെണ്ണ്, അവളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. നീ വാ, വണ്ടി എടുക്ക്. എടാ, നീ ഇങ്ങനെ നിന്ന് വിഷമിക്കാതെടാ, ഒന്നും സംഭവിക്കില്ല. നീ വേഗം വണ്ടി എടുക്കുക.